ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഗൂഗിൾ എർത്തിലാണ്. ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇത് കണ്ടോ, ഈ ഒരു ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ. കണ്ടോ, മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചു പോയി. ഇതാ ഇവിടെ കണ്ടോ, ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത്, ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള്, ആ മരം, ഇതൊക്കെ. ഇതിൽ ഈ ക്രോസായിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബാക്കി ഇവിടെ ഈ ഇത് മൊത്തം പോന്നു. ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം. ആ പാലം, ഇതാ ഈ കാണുന്ന അമ്പലം, ഇതെല്ലാം പോയി. ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ ഇതുണ്ടോ, പുഴ വരുന്ന വരവ് കണ്ടോ, ഇതിലേ വന്ന് ഇതാ ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇതുണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ്, ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ, താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ. ഇതിലേ പോയി 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 ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇതാ ഇത്രയും കിലോമീറ്റർ, പോത്തുകല്ല് കാണുന്നുണ്ടോ, ഇതുണ്ടോ, ഇത്രയും കിലോമീറ്റർ ഒഴുകിപ്പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ്. അത്ര ദൂരം ആണ് ബോഡി ഒഴുകിപ്പോയിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത്. ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ.